എല്ലാവർക്കും റാബിറ്റ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിന്ന് നമ്മുടെ മുയലുകളെ, കുറച്ച് മുയലുകളെ ഉള്ളൂ കേട്ടോ, അപ്പം ആ മുയലുകളെ എല്ലാം നമുക്ക് ഒന്ന് തുറന്നു വിടാം. പുറത്തേക്കല്ല, നമ്മുടെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ക്ലോസ്ഡ് ആണ്, വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമുക്കൊന്ന് എല്ലാവരെയും പോയി ഒന്ന് എടുത്തിട്ട് തുറന്നു വിടാം, കുറച്ച് സമയം അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു കുറച്ച് പുല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. കൂട്ടിൽ പോയിട്ട് നമുക്ക് ഓരോരുത്തരെയായിട്ട് എടുത്തുകൊണ്ട് വരാം. ഇപ്പം എല്ലാവരും കൂടെ ബഹളമായിരിക്കും, കുഞ്ഞു കുട്ടീസ് മൂന്ന് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും കുറച്ച് വലുതായവരൊക്കെയാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണണേ. നമുക്ക് തുടങ്ങാം. അപ്പം മുയലിൻ്റെ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മിട്ടുവിനെ തന്നെ പിടിക്കാം. ഇതാ മിട്ടു ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ, ഇതാണ് മിട്ടു. മിട്ടുവിനെ നമുക്ക് പുറത്തെടുക്കാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ മുയലിനെ എടുക്കാനുള്ളത്. ഇതുപോലെ പിടിക്കണം, ഇതിൻ്റെ ഈ തൊലിയുടെ പുറത്ത് ഇങ്ങനെ പൊക്കിയെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മിട്ടുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിട്ടു. ഇത് ഞാനൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു മുയലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഈ മിട്ടുവിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം, അവരെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് മിട്ടു. മിട്ടു ഇങ്ങനെ കുറേ നാളായിട്ട് ഇറക്കിയിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ സ്റ്റാർട്ടിങ് ട്രബിൾ നിൽക്കുക. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവരുടെയൊക്കെ കളികളൊക്കെ നമുക്ക് കാണാം. ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം മിട്ടു ഓടിപ്പോക്കോ, ഓടിക്കഴിച്ചോ. അപ്പം നമുക്കിനി ബാക്കിയുള്ളവരെ എടുത്തോണ്ട് വരാം. ഈ കൂട്ടിൽ കിടക്കുന്നുണ്ടോ, ഇത് ഒരു പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല, അവൾ അവിടെ കിടന്നോട്ടെ, അവൾ റെസ്റ്റിലാണ്. നമുക്ക് ഈ കൂട്ടിലുള്ള രണ്ട് പേരുണ്ട്, അത് ഒരു കുഞ്ഞു മോയലാണ്, മറ്റേത് ഞങ്ങളുടെ ടോമി പീറ്ററാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ ഉള്ളത് ഒരാൺമോയലാണ്, നമ്മുടെ മിട്ടു ഇപ്പോൾ കൊണ്ടിട്ടത്. ഇവന്മാരും ആണാണ്, മെയിൽ റാബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവരെയും കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ടോമിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ടോമി പീറ്റർ എന്നാണ് ഞങ്ങൾ ഇവനെ വിളിക്കുന്നത്. ടോമി പീറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. ടോമി പീറ്റർ ഒരു പാവമാണ്, പാവ മുയലാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, മുയലിന് കുഞ്ഞുണ്ടാവും. അപ്പം നമ്മൾ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി കഴിയുമ്പം ഇവൻ്റെ അടുത്താണ് ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ടിട്ട് അതുപോയി ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെ ഈ ആൺമുയലിൻ്റെ കൂടെ ഇടാം. അപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവൻ ഞങ്ങൾക്ക് ആദ്യം തൊട്ടുള്ളൊരു മുയലാണേ. അപ്പം അവനതിനെ പൊന്നു പോലെ നോക്കിയോളും കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ മുയലിനെയൊക്കെ വളർത്തുന്നത്. അപ്പം നമുക്കിനി ബാക്കിയുള്ളവരെടുത്തോണ്ട് വരാം. അപ്പം നമ്മുടെ കുട്ടീസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ കുട്ടിപ്പട്ടാളം പുതിയ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തുള്ളതാണേ. അപ്പോൾ അതിൽ നല്ല കളേഴ്സാണ് കേട്ടോ. ഇത് ഒരു കളറ് കണ്ടോ, ഇതാ നല്ല കളറാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഇത് കേട്ടോ. സൺ എന്നാണ് പേര്, പേരിട്ടു സൺ. സൺ ഭയങ്കര ക്യൂട്ടാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പെറ്റായിട്ട് വളർത്താൻ തീരുമാനിച്ചു സണ്ണിനെ, കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ സണ്ണ്, നീ നൈറ്റിനെ കാണിച്ചു തരാം. അടുത്ത ആളുടെ പേരാണ് നൈറ്റ്. ഇതാണ് നൈറ്റ്, ഇത് നൈറ്റാണ്. ഇത് നമ്മുടെ മിട്ടുവിൻ്റെ ഒരു കളറാണ്. ഇതുണ്ടോ ബാക്കിൽ ഇച്ചിരി ഉണ്ട്, അത് ഇച്ചിരി കൂടെ കുഞ്ഞായിരുന്നപ്പോൾ ശരിക്കും കാണാമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇച്ചിരി കളറ് മാറിയിട്ടുണ്ട്, പക്ഷേ വലുതാവുമ്പോൾ അത് ആ കളർ തന്നെ തിരിച്ചു വരും. ഇനി അടുത്തയാളുണ്ട് ഡേ. ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളതിൽ ആദ്യത്തെ ബ്ലാക്ക് കണ്ണുള്ള ഒരു വെള്ള മുയലാണ്, ഫുൾ വൈറ്റാണ്.
ഇതിനെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഒരു കുട്ടി കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു വെച്ചേക്കുവാണ്. അപ്പം ഇതിനെ തിന്നാറാകുമ്പോൾ പുല്ലൊക്കെ തിന്നാറാകുമ്പോൾ അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനെ നമ്മൾ കൊടുക്കും, ഡേയെ നമ്മൾ കൊടുക്കും. അപ്പം ഇത്രയാണ് കുഞ്ഞു കുട്ടികൾ. അപ്പം നമുക്ക് ഇവരെ എല്ലാവരെയും ഇറക്കി വിടാം. വീഡിയോ ഇതാ, നമ്മുടെ സണ്ണും നൈറ്റുമാണ് ഈ നിൽക്കുന്നത്. ഡേ പതുക്കെ പതുക്കെ നമ്മുടെ വലിയ വലിയ മുയലുകളുടെ കൂട്ടത്തിൽ നടപ്പുണ്ട്, ഓടിച്ചാടി നടക്കുവാണ്. എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ. ഇതാ ഇവരുടെ അമ്മ ഇതാ നിൽക്കുന്നു, ഇതാണ് ഇവരുടെ അമ്മ നിൽക്കുന്ന. ആ പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ആ കണ്ടോ കണ്ടോ, ടോമി പീറ്റർ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മുയലുകളെല്ലാം നോക്കുന്ന ആളാണെന്ന്. ടോമിയുടെ അടുത്തൊരു കുഞ്ഞുമുയൽ വന്നപ്പോഴത്തെ കാഴ്ച കണ്ടോ, അവൻ അതിനെ സ്നേഹിക്കുവാണേ. അവൻ അതിനെ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞുമുയലുകളെ ഇവന്. അപ്പം ഞങ്ങൾ പറയും വല്യപ്പനാണെന്ന്. വല്യപ്പന്മാർക്കൊക്കെ സാധാരണ അങ്ങനെയല്ലേ. ആ ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കിയതാണേ, ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല രസമാണ് കേട്ടോ, ഈ കുട്ടി മുയലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവന്മാരപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കയറി അപ്പുറത്തോട്ട് പോകും. അപ്പം ഞങ്ങൾ കാണിച്ചു തരാവേ. ഇതാ അവർക്ക് സേഫായിട്ട് അവർ അതിൻ്റെ അകത്തോട്ട് പോകും. നമുക്കിനി പോയി സണ്ണിനെയും നൈറ്റിനെയും എടുത്തോണ്ട് വരാം. സൺ വന്നേ സൺ. സണ്ണിനെ നമ്മൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരകത്തേക്ക് കയറി പോട്ടെ. ഡേ അതിൻ്റെ അകത്തിരിക്കുക. ടോമി ഓടി നടക്കുന്നേ, ടോമി പീറ്ററെ. അതാ നമ്മുടെ സൺ അതിൻ്റെ അകത്തേക്ക് പോയി. ഇനി ഡേയെ പോയി പിടിച്ചോണ്ട് വരട്ടെ. സോറി നൈറ്റ്. കുട്ടി ഇട്ടതാണ് കേട്ടോ, ഇവിടുത്തെ ഷോങ്കുട്ടൻ ഇട്ട പേരാണ്. നൈറ്റെന്നും സണ്ണെന്നും സൺ ഫ്രണ്ട് എന്നാണ് അവൻ വിളിക്കുന്നത്. ഇത് നൈറ്റ് ഫ്രണ്ട്. ഇതാ അവർക്ക് നല്ല ഒരു കളിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ രണ്ട് ശരിക്കും ഒരു 200 രൂപയേ ഉള്ളൂ ആയിട്ടുള്ളൂ എനിക്കിത് വാങ്ങിച്ചതിന്. 200 തന്നെ ആയിട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ അതിന്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരനത് ഫോൾഡ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു വീഡിയോ ഒക്കെ റാബിറ്റ് ഫൺ ഹൗസ് എന്നൊരു ചാനലുണ്ട്, അത് പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഇഷ്ടമുള്ളവരെ കയറി നോക്കണേ. നമ്മുടെ മുയലുകളൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുക. ഞാൻ പട്ടിയുടെ കൂടാണെങ്കിൽ പതുക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടേക്ക് വാ. പട്ടി അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കുന്നുണ്ടോ. അവന്മാർക്ക് കൊത്തിയാവുന്നുണ്ട് ഇവരുടെ കൂടെ ചാടി ഓടി നടക്കാൻ. മുയലുകൾ ഏതായാലും നല്ല സന്തോഷമായിട്ട് ഓടിച്ചാടി നടപ്പുണ്ട്. ഇതാ നമ്മുടെ കുട്ടീസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ടോമി പീറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ടോമി കുട്ട എന്നാ വരുന്നേ, ഓടി നടക്ക് ടോമി കുട്ട. ടോമി പീറ്റർ എന്നാണ് ശരിക്കും ഞങ്ങൾ വിളിക്കുന്നത്. ടോമി പീറ്റർ ആണ് എൻ്റെ അകത്തൊന്ന് പോയിട്ട് വാ, ചമ്മന്തി ആക്കും. ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. മൊബൈലൊന്നും നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട്, മനസ്സൊന്ന് റിലാക്സ് ആവാനായിട്ട് നല്ല. ആ നമ്മുടെ നെട്ടൂരിൻ്റെ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ, പിന്നെയും പോയി തിരിച്ചു പോയി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നിവിടെ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇവന്മാരെന്നാ ചെയ്യുന്നു നോക്കാം. പുല്ല് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഇതുവരെ പുല്ല് കൊടുത്തിട്ടില്ല. ആ മിട്ടു അവിടെ വന്ന് കിടന്നു ഏതായാലും കേട്ടോ, മിട്ടുവിൻ്റെ അകത്ത് കിടന്നു. ഞാൻ കാണിച്ചു തരാമേ. മിട്ടു സൺ 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 സൺ. മുയലുകൾ കറങ്ങി അതിലൂടെ വരും കണ്ടോ, അതാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വീടിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച്. ഇങ്ങനെ പെറ്റായിട്ട് വളർത്തുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണിത്. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ യൂസൊന്നുമില്ല, അവർക്ക് ഇങ്ങനെ ഒന്ന് കളിക്കാം, കറങ്ങി നടന്ന് കളിക്കാം, അത്ര തന്നെയാണ് ഉപകാരമുള്ളത്. അവരെല്ലാവരും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്ത് നടപ്പുണ്ട്. നമ്മുടെ മിട്ടുമാണ് ആ പോകുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് അവർ അതുവഴിയൊക്കെ വരുള്ളൂ. ഫുള്ള് ഇവിടെ ഒരു കോർണറിൽ
കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് എല്ലാവരും പോയിരിക്കുന്നത്. ഇവർക്കെല്ലാം അങ്ങനെയല്ലേ, ഒരു മാളമാണ് ഇവർക്കെല്ലാം ഇഷ്ടം സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ പോയി ഒളിച്ചിരിക്കുക. നല്ല ഓടി ഓടിയാണ് കളിക്കുന്നത് കേട്ടോ. എന്താ ഞാൻ കാണിച്ചു തരാവേ. എന്താ നല്ല റിലാക്സാണ് അവർ. മുറ്റത്തിറക്കി വിട്ടാൽ എനിക്കൊരു ധൈര്യം പോരാ, കാരണം അപ്പുറത്ത് രണ്ട് വലിയ പട്ടികളെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മമാരുടെ അടുത്തോട്ടെങ്ങാനും പോയാലോ എന്ന് പേടിച്ച് ഞാൻ മുറ്റത്തോട്ട് ഇറക്കിയില്ല. ചിലപ്പോൾ ഇവർ വെപ്രാളം പിടിച്ച് പുറത്തിറക്കി വിടുമ്പോഴേ ഓടിപ്പോവായിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇറക്കി വിട്ടില്ല ഞാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിടാമെന്ന് വിചാരിച്ചു. മുറ്റുമൊക്കെ ഓടുന്ന സ്പീഡ് കണ്ടോ. നമുക്കിനി കുറച്ച് പുല്ലിട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ കുട്ടി മുയലുകളെല്ലാം ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ടുണ്ട്. മുയൽക്കുട്ടികളൊക്കെ തന്നെത്താനെ പോയി അവിടെ കയറിക്കോളും അതിൻ്റെ അകത്ത്. ഇത് നമ്മുടെ ടോമി പീറ്ററാണ്. ടോമി പീറ്റർ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ഒന്നും ചെയ്യത്തില്ല. ഒരു ആൺമുയലാണത്. ഇവിടുത്തെ മുയലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ വളർത്തി വളർത്തിയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാ നൈറ്റ് പിന്നെയും പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോയി കയറുന്നുണ്ട്. നൈറ്റിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടോ. അവർക്കൊരു ഒരു ഒളിച്ചിരിക്കാനുള്ള താവളം പോലെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കൂടെ ഈ സണ്ണിനെയും കൂടെ കയറ്റി വിട്ടേ. സൺ സൺ ഇപ്പുറത്തെ വഴി അങ്ങ് പൊക്കോ പൊക്കോ. സൺ അകത്തേക്ക് പോയിട്ടുണ്ട്. കുട്ടി മുയലുകള് ചുറ്റിക്കറങ്ങി വരുന്നുണ്ട്. വലിയ മുയലുകളെ നമ്മൾ കയറ്റി വിട്ടിട്ടില്ല. അതുകൊണ്ട് പിള്ളേര് പോകുന്ന വഴി മിട്ടു കണ്ടിട്ടുണ്ട്. മിട്ടു മിട്ടു അതിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് വെയിറ്റ് ചെയ്യാം. മിട്ടു പോയ വഴി തന്നെ തിരിച്ചു വരുന്നു. അവർ നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൂടെ ഫുള്ളായിട്ട് നടന്ന് അടിപൊളിയായിട്ടുണ്ട്. പുല്ല് നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടിമുയലുകളെല്ലാം ഇലയൊക്കെ കടിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അവരാദ്യമായിട്ടാണ് ഇല കടിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് 10-20 ദിവസം ആയിട്ടുണ്ട്. ഇന്ന് 20 ദിവസം അടുപ്പിച്ചായിട്ടുണ്ട്. അതുകൊണ്ട് ഇലയൊക്കെ കടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാ ബാക്കി വലിയവർ ആരും വന്നിട്ടില്ല. അവരെല്ലാം അവിടെ പോയി ഇച്ചിരി ഒരു തണലുണ്ട്, അവിടെ പോയി ഒന്ന് ഒളിച്ച് റിലാക്സ് ചെയ്യുവാണ്. നമ്മുടെ മെട്ടു മുയൽ പുല്ല് കടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മുയലുകളെയൊക്കെ നമ്മൾ തുറന്നു വിട്ടു. അപ്പം എല്ലാവരും ഇവിടെ ഓടിക്കളിക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇവരെ എല്ലാവരെയും ഒന്ന് ഞാൻ കൂട്ടിൽ കൊണ്ടിടാൻ പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് എല്ലാ കാര്യങ്ങളൊക്കെ സാധിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ചെല്ലുന്ന ഏരിയ എല്ലാം അവരുടേതാക്കി മാറ്റുന്നതാണത്. അവരവിടെ എല്ലാം കാഷ്ടിച്ചൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കൂട്ടിൽ കൊണ്ടുപോയിടട്ടെ. അപ്പം നമുക്കിനി ഇവരെ കൂട്ടിക്കൊണ്ടിടാം.
ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ മുയലിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇട്ടു. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.